അസം മുസ്ലിം ഭീകരവാദികളുടെ കയ്യിലേക്ക് അമർന്നു തുടങ്ങിയെന്ന് വർഷങ്ങൾക്ക് മുമ്പേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നും മറ്റും കുടിയേറിയ രോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ ഇന്ന് ആസാമിന്റെ 6 ജില്ലകളിൽ ഭൂരിപക്ഷമാണ്. എന്തിനേറെ പറയുന്നു, തദ്ദേശവാസികളായ ആസാമികൾക്ക് കിട്ടേണ്ട ജോലിയും ജനപ്രാതിനിധ്യവുമെല്ലാം ഇവർ കവർന്നെടുത്തു. കാലാകാലങ്ങളിൽ ഭരിച്ച കോൺഗ്രസ് സർക്കാർ തിരിച്ചറിയൽ കാർഡും തിരഞ്ഞെടുപ്പ് കാർഡുമെല്ലാം നൽകി അസമിൽ ഇവരെ കുടിയിരുത്തുകയായിരുന്നു. ഇതാണ് പൗരത്വ ഭേദഗതി സമരം അസമിൽ കത്തിക്കേറുവാനും കാരണം. അന്നവർ ഉയർത്തിയ മുദ്രാവാക്യം 1972 ശേഷം വന്ന എല്ലാ കുടിയേറ്റക്കാരെയും പുറത്താക്കണമെന്നും ഇനി ആരെയും ആസമിലേക്ക് കുടിയിരുത്തരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു. ഇതുകൊണ്ടാണ് ആ സമരത്തിന് ജിഹാദികളും ഇടതുമാധ്യമങ്ങളും വലിയ പ്രചാരണം നൽകാതിരുന്നത്. അതായത് ആസാം ജനത പറയുന്നത്, കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾ വൈഷ്ണവരുടെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ കവർന്നെടുത്തു. ആസാമിലെ പുതിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ കയ്യേറ്റങ്ങൾ കുറച്ച് തിരികെ പിടിച്ച് ഹിന്ദുക്കൾക്ക് നൽകിയെങ്കിലും ഇപ്പോഴും തോട്ടം മേഖലയിലും അതിർത്തിയിലും ജീവിക്കുന്ന ഹിന്ദുക്കൾ കയ്യേറ്റം മൂലം അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലാണ്. ദേശീയ പൗരത്വ പട്ടികയ്ക്ക് ചിലർ എതിരായിരുന്നു. അവർ ഉയർത്തി കാണിച്ചത് ബംഗാളിൽ നിന്നുള്ള ഹിന്ദുക്കളും പുറത്താക്കപ്പെടും എന്ന ധാരണയായിരുന്നു. എന്നാൽ ബംഗാളികളായ ഹിന്ദുക്കൾ ആസാം ജനതയ്ക്ക് ഒരു ഭീഷണി അല്ല എന്നും ഹിന്ദു സമൂഹത്തിന് പോകാൻ വേറെ ഇടമില്ലെന്ന് ആസാമിലെ ഹിന്ദു ജനത മനസ്സിലാക്കിയെന്നും അവർ ഐക്യത്തോടെ നീങ്ങാൻ തീരുമാനമെടുത്തതായും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ താഴെ തട്ടിൽ സംഘടനാ അടിത്തറയുള്ള RSSന് മാത്രമേ കഴിയൂവെന്നും അതിനാൽ RSS ഇടപെടണമെന്നും RSS ആസ്ഥാനത്ത് നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ആസാം മുഖ്യൻ പറഞ്ഞു. ഇതോടെ വളരെ കാലമായി ആസാമിൽ നിലനിന്നിരുന്ന ആസാം ഹിന്ദുക്കളും കുടിയേറ്റക്കാരായ ബംഗാളി ഹിന്ദുക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. കാരണം ഇവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ജിഹാദികളുടെ വമ്പൻ ഭീഷണിയാണ്. ഇത് മറികടക്കാനും തകർത്തെറിയാനും ഒരു പുതിയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ആസാമിലെ വിവിധ ഗോത്ര വിഭാഗങ്ങളും വിവിധ ഹിന്ദു സംഘടനകളും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.